നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചൈനയിലെ ഷുഹായ് നഗരത്തിൽ വൻ അപകടം. 35 പേരാണ് അപകടത്തിൽ മരിച്ചിരിക്കുന്നത്. വ്യായാമം ചെയ്യുന്നവർക്കിടയിലേക്ക് കാർ ഇടിച്ച് കയറ്റിയാണ് അപകടമുണ്ടായിരിക്കുന്നത്. 43 പേർക്ക് അപകടത്തിൽ പരിക്കേറ്റു. ഷുഹായ് സ്പോർട്സ് സെന്ററിൽ വ്യായാമം ചെയ്യുകയായിരുന്ന ആളുകൾക്കിടയിലേക്കായിരുന്നു 62-കാരനായ കാർ ഡ്രൈവർ ഇടിച്ചു കയറ്റിയത്. പോലീസിന്റെ പ്രാഥമിക നിഗമനം, വിവാഹമോചനത്തെ തുടർന്നുള്ള സ്വത്ത് വീതം വയ്ക്കലിൽ അസംതൃപ്തനായ ഡ്രൈവർ മനഃപൂർവ്വം അപകടമുണ്ടാക്കിയെന്നാണ്. അപകടത്തിന് ശേഷം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഇയാളെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു. സ്വയം മുറിവേൽപ്പിച്ച ഇയാൾ ഇപ്പോൾ കോമ അവസ്ഥയിലാണ്. റഷ്യ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി സെർഗൈ ഷിയോഗ് ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കുന്ന എയർ ഷോ നടക്കുന്ന സ്ഥലത്തിന് 40 കിലോമീറ്റർ മാത്രം അകലെയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ ആക്രമണത്തിന് എയർ ഷോയുമായി ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൈനീസ് പോലീസ് പരിശോധിക്കുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും വളരെ നടക്കുന്ന ഒരു ദുരന്തം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. വ്യക്തിപരമായ വിഷമം അല്ലെങ്കിൽ വ്യക്തിപരമായ വിഷയങ്ങളുടെ പേരിൽ അതിനെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടാത്ത കുറച്ച് ആളുകൾക്കിടയിലേക്ക് കാർ ഇടിച്ച് കയറ്റുക, അത് വലിയൊരു അപകടത്തിലേക്ക് നയിക്കുക, 35 ജീവൻ നഷ്ടമാവുക എന്നതൊക്കെ നമുക്ക് വളരെ വേദനയുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. പ്രത്യേകിച്ച് എന്താണ് ഇയാളുടെ ആ സമയത്തിലുള്ള മാനസികാവസ്ഥ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ. മാത്രമല്ല മറ്റെന്തെങ്കിലും ആണോ കാരണം എന്നതടക്കമുള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നതേ ഉള്ളൂ. എങ്കിലും പ്രാഥമിക നിഗമനം വെച്ചിട്ട് നമുക്ക് ഇത് ഒട്ടും അംഗീകരിച്ചു കൊടുക്കാത്ത ഒരു സംഭവം തന്നെയാണ് ഉണ്ടായത്. അതേസമയം ചൈനയിൽ തന്നെ ഉണ്ടായ മറ്റൊരു സംഭവം കൂടി നോക്കാം. 2-3 ദിവസം മുൻപേ ഉണ്ടായൊരു സംഭവമാണ്. അതായത് ചൈനയിലെ തിരക്കേറിയ ദേശീയപാതയിൽ ഗതാഗത കുരുക്കുണ്ടായി. സാധാരണ ഉണ്ടാകുന്ന ഗതാഗത കുരുക്കല്ല ഉണ്ടായത്. ഷെങ്ഷു കൈഫങ് 6-വരിപ്പാത മണിക്കൂറുകളോളം ഗതാഗത കുരുക്കിൽ സ്തംഭിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. കോളേജ് വിദ്യാർത്ഥികൾ കൂട്ടമായി സൈക്കിളിൽ എത്തിയതാണ് ഗതാഗത കുരുക്കിലേക്ക് നയിച്ചത്. ഷെങ്ഷു നഗരത്തിൽ നിന്ന് 10,000-ക്കണക്കിന് കോളേജ് വിദ്യാർത്ഥികളായിരുന്നു 50 കിലോമീറ്റർ അകലെയുള്ള കൈഫങ് നഗരത്തിലേക്ക് സൈക്കിളിൽ വന്നത്. കൈഫങ് നഗരം ആവേശത്തോടെ വിദ്യാർത്ഥികളെ സ്വീകരിച്ചു. വെള്ളവും ലഘുഭക്ഷണവുമായി അവർ വഴിയരികിൽ കാത്തുനിന്നു. നഗരത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വിദ്യാർത്ഥികൾക്ക് സൗജന്യ പ്രവേശനം അനുവദിക്കുകയും ചെയ്തിരുന്നു. 1,000-ക്കണക്കിന് സൈക്കിളുകൾ എത്തിയതോടെയാണ് നഗരത്തിൽ ഇത്തരത്തിലൊരു ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. 1.5 മണിക്കൂർ കൊണ്ട് എത്താൻ കഴിയുന്ന ദൂരത്തേക്ക് വാഹനങ്ങൾ എത്തിയത് 3 മണിക്കൂർ കൊണ്ടായിരുന്നു. ഒടുവിൽ വൻ പോലീസ് സന്നാഹം വേണ്ടി വന്നു ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ. ഒരു കൂട്ടം വിദ്യാർത്ഥികൾ രാത്രി സൈക്കിളിൽ മൈലുകളോളം യാത്ര ചെയ്ത് കൈഫങ് നഗരത്തിലെത്തി രുചികരമായ ഡബ്ലിങ്സ് കഴിച്ചതാണ് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ 10,000 പങ്കെടുത്ത ക്യാമ്പയിനായി മാറിയത്. 1.5 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ഈ റാലിയിൽ പങ്കെടുത്തത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.